ഹലോ ഗായ്സ്, KMML IRELല് റിക്രൂട്ട്മെൻറ്റിന് വിളിച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് July 12th. ഇന്ത്യൻ റയർ ിരിക്കുന്നത്. ഇത് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ചീഫ് മാനേജറായിട്ട് ഫിനാൻസിൽ, അതേപോലെ തന്നെ ഫിനാൻസിൽ തന്നെ സീനിയർ മാനേജറായിട്ടും മാനേജറായിട്ടും അസിസ്റ്റൻറ്റ് മാനേജറായിട്ടും വിളിച്ചിട്ടുണ്ട്. HRMൽ സീനിയർ മാനേജറും അസിസ്റ്റൻറ്റ് മാനേജറായിട്ടും വിളിച്ചിട്ടുണ്ട്. മൈനിങ്ങിൽ മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട്. അതേപോലെ ക്വാളിറ്റി കൺട്രോളിലും മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ചീഫ് മാനേജർ ഫിനാൻസിന് ഒരു വേക്കൻസി, സീനിയർ മാനേജർ ഫിനാൻസിൽ 3 വേക്കൻസി, മാനേജർ ഫിനാൻസിന് 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസിന് 3 വേക്കൻസി, സീനിയർ മാനേജർ HRMന് 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ HRMന് 2 വേക്കൻസി, മൈനിങ്ങിലെ മാനേജറിന് 2 വേക്കൻസി, ആൻഡ് ക്വാളിറ്റി കൺട്രോളിലെ മാനേജർ ആണെങ്കിൽ 1 വേക്കൻസി. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ചീഫ് മാനേജർ ഫിനാൻസ് ആണെങ്കിൽ 18,000 to 2,20,000 വരെയും, അതിൻ്റെ അപ്രോക്സിമേറ്റ് CTC 23.13 lakh പെർ ആനം. സീനിയർ മാനേജർ ആണെങ്കിൽ 70,000 to 2 lakhs, അതിൻ്റെ അപ്രോക്സിമേറ്റ് 20.24 lakhs വരെയും ആനത്തിൽ പെർ ആനമാണ്. എല്ലാം പെർ ആനമാണ് CTC പറഞ്ഞിരിക്കുന്നത്. സോ മാനേജറും അതേപോലെ തന്നെ മൈനിങ്ങിലെ ഫിനാൻസിലെ ക്വാളിറ്റി കൺട്രോളിലും 60,000 to 1,80,000 വരെ കിട്ടും. അതിൽ CTC 17.35 lakhs ആണ് വരുന്നത്. സോ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് സാലറി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ചീഫ് മാനേജർ ഫിനാൻസിന് 42, സീനിയർ മാനേജർ ഫിനാൻസിന് 38, മാനേജർ ഫിനാൻസ് 35, അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസ് 28, സീനിയർ മാനേജർ HRM 38, അസിസ്റ്റൻറ്റ് മാനേജർ HRM 28, മാനേജർ മൈനിങ് 35, ആൻഡ് മാനേജർ ക്വാളിറ്റി കൺട്രോൾ 35. ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചീഫ് മാനേജർ ഫിനാൻസ് ആണെങ്കിൽ ക്വാളിഫൈഡ് CA അല്ലെങ്കിൽ CMA വേണം, അതും അല്ലെങ്കിൽ BCOM ആൻഡ് MBA ഫിനാൻസ് ആണ് പറയുന്നത്. ഇതിൻ്റെ എക്സ്പീരിയൻസ് 13 years ആണ് പറയുന്നത്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. അടുത്ത സീനിയർ മാനേജർ ഫിനാൻസ് ആണെങ്കിലും ക്വാളിഫൈഡ് CA CMA അതല്ലെങ്കിൽ BCOM ആൻഡ് MBA ഫിനാൻസ് വേണം, അതിന് 10 വർഷത്തെ എക്സ്പീരിയൻസ്. ഇനി മാനേജർ ഫിനാൻസ് നോക്കുവാണെങ്കിലും ക്വാളിഫൈഡ് CA ആൻഡ് CMA അതല്ലെങ്കിൽ MBA BCOM ആണ് പറയുന്നത്, അതിന് എക്സ്പീരിയൻസ് 8 years. അസിസ്റ്റൻറ്റ് മാനേജർ ഫിനാൻസ് ആണെങ്കിലും ക്വാളിഫൈഡ് CA CMA ഓർ BCOM വിത്ത് ഫിനാൻസ് MBA, അതിൻ്റെ എക്സ്പീരിയൻസ് 2 year ആണ്. സീനിയർ മാനേജർ HRM ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്, MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വിത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നത് HRMലായിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, HR ഡെവലപ്മെൻറ്റ്, ലേബർ വെൽഫെയർ, അതല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള. ഇതിനകത്ത് ഡിഗ്രി ഇൻ ലോയും പ്രിഫറബിൾ ആണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് 10 വർഷമാണ് പറയുന്നത്. സോ ഇനി അടുത്ത് അസിസ്റ്റൻറ്റ് മാനേജർ HRM നോക്കുവാണെങ്കിൽ അതും നേരത്തെ പോലെ തന്നെയാണ് ഉള്ളത്, അതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം 2 വർഷമാണ്. സോ മാനേജർ മൈനിങ് ആണെങ്കിൽ BE അല്ലെങ്കിൽ BTech ഡിഗ്രി ആണ്, ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്, അതിൽ മൈനിങ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മൈൻസ് മാനേജർ സർട്ടിഫിക്കറ്റും വേണം. സോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 8 വർഷമാണ്. സോ ഇനി അടുത്ത മാനേജർ ക്വാളിറ്റി കൺട്രോൾ നോക്കുകയാണെങ്കിൽ PhD ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി മതി, അതിന് 8 വർഷത്തെ എക്സ്പീരിയൻസ് PhD ക്കാർക്കും 9 വർഷത്തെ എക്സ്പീരിയൻസ് MSc കാൻഡിഡേറ്റ്സ്കാർക്കും വേണം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. July 12th ആണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് കാണുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിരിക്കാം. സോ ഈ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.